അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ദിവസം അമലിയാത്തിൽ സുജൂദ് എന്ന പാഠത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. ആ സുജൂദിൽ പാലിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിലെ സുപ്രധാന സുന്നത്തുകൾ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം എന്ന പാഠത്തിലെ കാര്യങ്ങളാണ്. ഒരു സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ സുജൂദ് ചെയ്യുന്നതിന് മുമ്പായി ഒന്ന് ഇരിക്കൽ ഫർളുണ്ട്. ആ ഇരുത്തത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഇരുത്തത്തിലുള്ള സുന്നത്തുകൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മേൽപ്പറഞ്ഞ പ്രകാരം ഒരു സുജൂദ് ചെയ്ത ശേഷം രണ്ടാമത്തെ സുജൂദ് ചെയ്യുന്നതിന് മുമ്പായി ഒന്നിരിക്കൽ ഫർളാണ്. ആ ഇരുത്തത്തിലുള്ള ചില സുപ്രധാന സുന്നത്തുകളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം അത് ഫർളാണ്. ഒന്നാമത്തെ സുജൂദ് ചെയ്ത ശേഷം രണ്ടാമത്തെ സുജൂദ് ചെയ്യുന്നതിന് മുമ്പായി ഒന്നിരിക്കുക. ആ ഇരുത്തത്തിൽ പാലിക്കേണ്ട സുന്നത്തുകളുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്നാമത്തത്, സുജൂദിൽ നിന്നും ഉയരുമ്പോൾ തക്ബീർ ചൊല്ലൽ. സുജൂദിൽ നിന്നും തല ഉയർത്തുന്നതോടുകൂടെ അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം, ആ ഇരുത്തം ഇഫ്തിറാഷിൻ്റെ ഇരുത്തമായിരിക്കലാണ് സുന്നത്ത്. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കലാണ് സുന്നത്ത്. എന്താണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ, അതായത് ഇടത്തെ കാൽപാദം പരത്തി വച്ച് അതിന്മേലിരിക്കുകയും വലത്തെ കാൽ നാട്ടിവെക്കുകയും ചെയ്യുക. വലത്തെ കാൽ നാട്ടിവെക്കുകയും ചെയ്യുക. ഇടത്തെ കാൽപാദം പരത്തി വച്ച് അതിന്മേൽ ഇരിക്കുകയും അതിന്മേൽ ചന്തി വെക്കുകയും വലത്തെ കാൽ കുത്തിവെക്കുകയും ചെയ്യുക, അഥവാ വലത്തെ കാൽ നാട്ടിവെക്കുകയും ചെയ്യുക. അതിനാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറയുന്നത്. ആ ഇരുത്തമാണ് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ഇരിക്കൽ സുന്നത്തുള്ളത്. മൂന്നാമത്തത്, രണ്ട് കൈയും വിരലുകൾ അന്യോന്യം ചേർത്ത് പിടിച്ച് മുട്ടോടടുത്ത് തുടയുടെ മേൽ പരത്തി വെക്കലും സുന്നത്തുണ്ട്. രണ്ട് കൈയും വിരലുകൾ അന്യോന്യം ചേർത്ത് പിടിച്ചുകൊണ്ട് മുട്ടോടടുത്ത് തുടയുടെ മേൽ വെക്കൽ സുന്നത്തുണ്ട്. രണ്ട് കൈയും വിരലുകൾ, രണ്ട് കൈയിൻ്റെയും രണ്ട് കൈകളുടെയും വിരലുകൾ അന്യോന്യം ചേർത്ത് പിടിച്ച് മുട്ടോടടുത്ത്, മുട്ടിൻ്റെ മേലിലല്ല, മുട്ടോടടുത്ത് തുടയുടെ മേൽ വെക്കലും സുന്നത്തുണ്ട്. അതുപോലെ തന്നെ നാലാമത്തെ സുന്നത്ത്, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി എന്ന ദിക്ര് ചൊല്ലലും സുന്നത്തുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം, ഇത് നിസ്കാരത്തിലെ ഫർളാണ്. മേൽപ്പറഞ്ഞ പ്രകാരം ഒരു സുജൂദ് ചെയ്ത ശേഷം രണ്ടാമത്തെ സുജൂദിന് മുമ്പായി ഒന്ന് ഇരിക്കലാണ് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം എന്ന് പറഞ്ഞാൽ. ഇനി ഇൻഷാഅള്ളാ നമുക്ക് ആ പാഠം ഒന്ന് വായിച്ചു നോക്കാം. പാഠം 30,
രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം. മേൽ പറഞ്ഞ പ്രകാരം ഒരു സുജൂദ് ചെയ്ത ശേഷം രണ്ടാമത്തെ സുജൂദിന് മുമ്പായി ഒന്ന് ഇരിക്കൽ ഫർളാകുന്നു. ഈ ഇരുത്തത്തിലുള്ള ചില പ്രധാന സുന്നത്തുകൾ താഴെ പറയുന്നു. ഒന്ന്, സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ തക്ബീർ ചൊല്ലൽ. രണ്ട്, ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കൽ, അതായത് ഇടത്തെ കാൽപാദം പരത്തി വച്ച് അതിന്മേൽ ഇരിക്കുകയും വലത്തെ കാൽ നാട്ടിവെക്കുകയും ചെയ്യുക. മൂന്ന്, രണ്ട് കൈയും വിരലുകൾ അന്യോന്യം ചേർത്ത് പിടിച്ചുകൊണ്ട് മുട്ടോടടുത്ത് തുടയുടെ മേൽ പരത്തിവെക്കൽ. നാല്, റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി എന്ന് ചൊല്ലൽ. ഇനി നമുക്ക് അതിലെ ചോദ്യോത്തരങ്ങളൊന്ന് പരിശോധിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം എങ്ങനെയാണ് ഇരിക്കേണ്ടത്? എന്താണ് ഉത്തരം? ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇടത്തെ കാൽപാദം പരത്തി വെച്ച് അതിന്മേൽ ഇരിക്കുകയും വലത്തെ കാൽ നാട്ടിവെക്കുകയും ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഇടയിലെ ഇരുത്തത്തിൽ എന്ത് ചൊല്ലണം? ഉത്തരം, റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി എന്ന് ചൊല്ലൽ. മൂന്നാമത്തെ ചോദ്യം, ഇടയിലെ ഇരുത്തത്തിലെ പ്രധാന സുന്നത്തുകൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ഒന്ന്, സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ തക്ബീർ ചൊല്ലൽ. രണ്ട്, ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കൽ. മൂന്ന്, രണ്ട് കൈയും വിരലുകൾ അന്യോന്യം ചേർത്ത് പിടിച്ച് കൊണ്ട് മുട്ടോടടുത്ത് തുടമേൽ പരത്തിവെക്കൽ. നാല്, റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി എന്ന് ചൊല്ലൽ. പാഠം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ നിന്ന് ശരിക്ക് ശ്രദ്ധിച്ച് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.